ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ ദൈവവചനം ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ നാമത്തിൽ എൻ്റെ എളിയ വന്ദനം ദൈവവചനത്തിൽ നിന്ന് നമുക്ക് ഒരു വേദഭാഗം വായിക്കാം യോഹന്നാൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം നാൽപ്പതാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം യോഹന്നാൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം നാൽപ്പതാമത്തെ വാക്യം യേശു അവളോട് വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും വിശ്വാസത്താൽ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ഞാൻ നാം ചിന്തിച്ചു വരികയായിരുന്നുവല്ലോ വിശ്വാസത്താൽ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ വിശ്വാസത്താൽ നമുക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ അനുഗ്രഹം നിത്യജീവനാണ് എവർ ലാസ്റ്റിംഗ് ലൈഫ് ഒരിക്കലും അവസാനിക്കാത്ത നിത്യമായ ജീവിതം നിത്യജീവൻ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു യോഹന്നാന സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം വാക്യത്തിലാണ് നമ്മൾ വായിക്കുന്നത് വിശ്വാസത്താൽ നമുക്ക് നിത്യജീവൻ സ്വന്തമാക്കാം രണ്ടാമത് വിശ്വാസത്താൽ നമുക്ക് ലഭിക്കുന്ന അനുഭവം നീതീകരണമാണ് വിശ്വാസത്താലുള്ള നീതീകരണം ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത് വിശ്വാസത്താലുള്ള നീതീകരണം അവൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവെങ്കിലും വീണ്ടെടുപ്പ് മൂലം സൗജന്യമായ ഇത്രയും നീതീകരിക്കപ്പെടുന്നത് സൗജന്യമായ നീതീകരണം വിശ്വാസത്താലാണ് നമുക്ക് ലഭിക്കുന്നത് മൂന്നാമത്തെ അനുഭവം എന്താണ് വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും വിശ്വാസത്താൽ മഹത്വം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കും നാം അന്ന് ചിന്തിച്ചത് കനായിലെ കല്യാണവിരുന്നിന് പച്ചവെള്ളം വീഞ്ഞാക്കി കർത്താവിൻ്റെ മഹത്വം അവിടെ കർത്താവ് വെളിപ്പെടുത്തുകയാണ് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി നമ്മുടെ സ്വഭാവം കർത്താവ് രൂപാന്തരപ്പെടുത്തി തരും അതാണ് പച്ചവെള്ളം വീഞ്ഞാക്കുന്നതായ അനുഭവത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനുള്ളത് നമ്മുടെ പച്ചവെള്ളം പോലെ ഗുണമോ നിറമോ മണമോ ഇല്ലാത്തതായ നമ്മുടെ സ്വഭാവം ഗുണവും മണവും നിറവും വീര്യവുമുള്ള സ്വഭാവമാക്കി കർത്താവ് നമ്മെ രൂപാന്തരപ്പെടുത്തും അവൻ്റെ മഹത്വം നമ്മളിൽ വെളിപ്പെടുത്തും ലാസറിൻ്റെ കല്ലറയിൽ കർത്താവിൻ്റെ മഹത്വം കർത്താവ് വെളിപ്പെടുത്തി കല്ലറയിൽ വെച്ച് നാല് ദിവസമായ ചീഞ്ഞുനാറിയ ലാസറിനെ കർത്താവ് പേർ ചൊല്ലി വിളിച്ച് ജീവനുള്ളവനാക്കി ചീഞ്ഞുനാറിയ മനുഷ്യനെ ജീവനുള്ളവനാക്കി കർത്താവ് മാറ്റി തൻ്റെ മഹത്വം വെളിപ്പെടുത്തി പിന്നെ നാം കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടുത്തിയതായ മറ്റൊരു സംഭവം ചിന്തിക്കുകയുണ്ടായി അത് യായിറോസിൻ്റെ പന്ത്രണ്ട് വയസ്സുള്ള അവൻ്റെ ഏകജാതിയായ മകളെ കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിച്ചതാണ് കർത്താവ് യായിറോസിനോട് പറയുന്നുണ്ട് ഭയപ്പെടേണ്ട വിശ്വസിക്ക മാത്രം ചെയ്യുക എന്ന് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും കർത്താവ് മഹത്വപ്പെടു വെളിപ്പെടുത്തുവാൻ കർത്താവ് ശക്തനാണ് നാം വിശ്വസിക്കുക മാത്രം ചെയ്യുക യേശുക്രിസ്തു ജീവിക്കുന്നു യേശുക്രിസ്തു എന്നെ സ്നേഹിക്കുന്നു യേശുക്രിസ്തു എന്നെ കാണുന്നു യേശുക്രിസ്തു എന്നോട് സംസാരിക്കുന്നു യേശുക്രിസ്തുവിനെ അരികത്ത് വന്നു നിൽക്കുന്നു ഇതാണ് വിശ്വാസം ക്രിസ്തുവിലുള്ള വിശ്വാസം ആ ക്രിസ്തുവിലുള്ള വിശ്വാസം നമുക്ക് ലഭിച്ചാൽ ദൈവം മഹത്വം നമ്മളിൽ വെളിപ്പെടും നാം ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും കൊതിക്കുകയും ചെയ്യുക കർത്താവേ എൻ്റെ ഇന്ന വിഷയത്തിൽ നിൻ്റെ മഹത്വം ഒന്ന് എന്ന് എൻ്റെ സ്വഭാവത്തിൽ ഒരു അത്ഭുതകരമായ രൂപാന്തരം എനിക്ക് തരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട് പ്രാർത്ഥനകൾക്ക് മറുപടി തരുന്ന ഒരു ജീവനുള്ള ക്രിസ്തു ജീവിക്കുന്നുണ്ട് ആ ക്രിസ്തുവിലാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത് ഇന്ന് നാം കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടുത്തിയതായ മറ്റൊരു സംഭവം നാം ചിന്തിക്കാൻ പോവുകയാണ് ലൂക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായം അതിൻ്റെ ഒന്ന് മുതലേതായ വാക്യങ്ങളിൽ ആ സംഭവം നമുക്കവിടെ കാണാം ജനം കേൾക്കെ തൻ്റെ വചനമൊക്കെയും പറഞ്ഞു തീർന്ന ശേഷം അവൻ കഭർണഭൂമിയിൽ ചെന്നു അവിടെ ഒരു പ്രിയനായ ദാസൻ ദീനം ശതാധിപന്റായിരുന്നു കഭർണ ഭൂമിലെ ശതാധിപൻ്റെ ദാസനെ സൗഖ്യമാക്കുന്നതായ ഒരു സംഭവമാണ് നമ്മുടെ വായിക്കുന്നത് കഭർന്ന ഭൂമിലെ ശതാധിപൻ ശതാധിപൻ എന്ന് പറയുന്നത് റോമൻ സൈന്യത്തിലെ നൂറ് പട്ടാളക്കാരുടെ ധിപതിയാണ് ഒരു സൈന്യാധിപനാണ് ശതാധിപൻ എന്ന് പറയുന്നത് ഈ ശതാദിപന്റെ ദാസന് സുഖമില്ലാതായിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ എന്താണ് സംഭവിച്ചത് ഈ ശതാധിപൻ എന്താ ചെയ്തത് നമുക്ക് അടുത്ത വാക്യം വായിച്ച് കേൾക്കാം അവൻ യേശുവിന്റെ വസത കേട്ടിട്ട് അവൻ വന്ന് തൻ്റെ ദാസനെ രക്ഷിക്കേണ്ടതിന് അവനോട് അപേക്ഷിപ്പാൻ യഹൂദന്മാരുടെ മൂപ്പന്മാരെ അവന്റെ അടുക്കൽ അയച്ചു പ്രിയപ്പെട്ടവരെ ഈ കഫർണ ഭൂമിയിൽ കർത്താവ് അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നത് ഈ ശതാധിപന്റെ ചെവിയിലെത്തി അതുകൊണ്ട് ശാസ്ത്രിമാരിൽ ചിലരെ കർത്താവിന്റെ അടുക്കൽ പറഞ്ഞയക്കുകയാണ് ഈ ദാസന് ഒരു സൗഖ്യം കിട്ടാൻ വേണ്ടി കർത്താവിനോട് വരുന്നതിന് വേണ്ടി പറഞ്ഞയക്കുകയാണ് ഇപ്പോൾ വായിച്ച വാക്യം നമുക്ക് ഒന്നുകൂടെ വായിച്ചു കേൾക്കാം അവൻ യേശുവിൻ്റെ ഈ ശതാധിപൻ യേശുവിന്റെ വസ്തുത കേട്ടിട്ട് അവൻ വന്ന് തന്റെ ദാസനെ രക്ഷിക്കേണ്ടതിന് യേശുക്സ്വനെ കടന്നു വന്ന് തന്റെ ദാസനെ രക്ഷിക്കേണ്ടതിന് അപേക്ഷിപ്പാൻ യഹൂദന്മാരുടെ മൂപ്പന്മാരെ അവന്റെ അടുക്കൽ അയച്ചു യഹൂദന്മാരുടെ ചില മൂപ്പന്മാരെ യേശുവിൻ്റെ അടുക്കൽ അയക്കുകയാണ് ഈ ശതാദിപൻ എന്തിനു വേണ്ടിയിട്ടാണ് യേശു തന്നെ ഈ ശതാദിപൻ്റെ അടുക്കൽ വീട്ടിലൊന്ന് വന്ന് ഈ ദാസനെ ഒന്ന് രക്ഷിക്കണം ഇവനെ ഒന്ന് സൗഖ്യമാക്കണം യേശു അതിന് മതിയായവനാണെന്നുള്ളതായ ഒരു വിശ്വാസം ഈ ശതാദിപിന് ലഭിച്ചു കാരണം കബർന്ന ഭൂമിയിൽ കർത്താവ് അനേക അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ആ കബർന്ന ഭൂമിയിലെ ആ ശതാദിപൻ്റെ വിശ്വാസം അവൻ യഹൂദന്മാരുടെ ചില മൂപ്പന്മാരെ അയക്കുകയാണ് എന്നിട്ട് എന്താ പറഞ്ഞത് മൂപ്പന്മാർ എന്ന് എന്താണ് യേശുവിനോട് പറഞ്ഞത് അടുത്ത വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം അവർ യേശുവിന്റെ അടുക്കൽ വന്നു അവർ യേശുവിന്റെ അടുക്കൽ വന്നു അവനോട് താല്പര്യമായി അപേക്ഷിച്ചു പ്രിയപ്പെട്ടവരെ യേശുവിനോട് ഈ യഹൂദന്മാരുടെ മൂപ്പന്മാർ വളരെ താല്പര്യമായിട്ട് അപേക്ഷിക്കുകയാണ് പിന്നെ അടുത്ത വാക്യം എന്താണ് നീ അത് ചെയ്തു കൊടുപ്പാൻ അവൻ യോഗ്യൻ പ്രിയപ്പെട്ടവരെ ഈ മൂപ്പന്മാർ യഹൂദന്മാരുടെ മൂപ്പന്മാര് പറയുകയാണ് കർത്താവേ നീ അത് ചെയ്തു കൊടുപ്പാൻ അവൻ യോഗ്യനാണ് അവന്റെ വീട്ടിൽ ചെന്ന് അവന്റെ ദാസന് സൗഖ്യം കൊടുക്കുവാൻ ഈ ശതാധിപൻ യോഗ്യതയുള്ളൊരു മനുഷ്യനാണ് എന്താണ് അവൻ്റെ യോഗ്യത അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു ഞങ്ങൾക്ക് ഒരു പള്ളിയും തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഞങ്ങൾക്കൊരു പള്ളിയും അവൻ തീർപ്പിച്ച് തന്നിട്ടുണ്ട് അതുകൊണ്ട് നീ അത് ഈ അത്ഭുതം പ്രവർത്തിക്കാൻ നീ യോഗ്യനാണ് അവന്റെ വീട്ടിൽ ചെല്ലാൻ അവൻ യോഗ്യനാണ് അവൻ്റെ ദാസന് സൗഖ്യം കൊടുക്കുവാൻ അവൻ യോഗ്യനാണ് കർത്താവ് അതുകൊണ്ട് നീ അവൻ്റെ അടുക്കൽ ചെന്ന് അവൻ്റെ വീട്ടിൽ ചെന്ന് അവൻ്റെ ദാസന് സൗഖ്യം കൊടുക്കണം കാരണം അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നവനാണ് മാത്രമല്ല നമുക്കൊരു പള്ളിയും തീർപ്പിച്ച് തന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ അതാണ് യോഗ്യത അവൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം പ്രിയപ്പെട്ടവരെ ദൈവത്തെ സ്നേഹിക്കുക ദൈവ ജനത്തെ സ്നേഹിക്കുക അത് വലിയൊരു അത്ഭുതകരമായ ഒരു അനുഭവമാണ് പ്രിയപ്പെട്ടവരെ അത് സ്വർഗത്തിലെ ദൈവം മാനിക്കുന്നൊരു അനുഭവമാണ് ദൈവത്തെ സ്നേഹിക്കുക ദൈവ ജനത്തെ സ്നേഹിക്കുക ദൈവത്തിൻ്റെ വേലയെ സ്നേഹിക്കുക ഇവിടെ ഈ ശതാധിപനെക്കുറിച്ച് ഈ യഹൂദന്മാരുടെ മൂപ്പന്മാർ അടുക്കൽ ചെന്ന് പറഞ്ഞത് താല്പര്യമായിട്ട് അപേക്ഷിക്കുകയാണ് എന്താണ് കർത്താവേ നീ അത് ചെയ്തു കൊടുക്കാൻ അവൻ യോഗ്യനാണ് കാരണം അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു ദൈവമക്കളായ നമ്മുടെ ജനത്തെ വിശ്വാസികളായ ജനത്തെ സ്നേഹിക്കുന്ന ഒരു ശതാധിപനാണ് ഈ കഭർന്ന ഭൂമിയിലെ ശതാധിപൻ മാത്രമല്ല നമുക്ക് ആരാധനയ്ക്ക് വേണ്ടി ഒരു പള്ളിയും തീർപ്പിച്ച് തന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ദൈവത്തോടും ദൈവജനത്തോടും ദൈവവേലയോടും ഒരു സ്നേഹം വരിക എന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതകരമായ അനുഭവമാണ് പ്രിയപ്പെട്ടവർ അത് ചെറിയൊരു കാര്യമല്ല കർത്താവിന് വേണ്ടി കർത്താവിന് മക്കൾക്ക് വേണ്ടി കർത്താവിൻ്റെ വേലക്കു വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു വലിയൊരു അനുഗ്രഹത്തിന് മുഖാന്തരമാണത് നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞു മത്താവിടെ സുവിശേഷം പത്താം അധ്യായം നാല്പത്തി രണ്ടാമത്തെ വാക്യം അവിടെ എന്താണ് നമ്മുടെ കർത്താവ് പറഞ്ഞത് ശിഷ്യൻ എന്ന് വെച്ച് ഈ ചെറിയവരിൽ ഒരുത്തന് ഒരു ശിഷ്യൻ എന്ന് വെച്ച് ഈ ചെറിയവരിൽ ഒരുത്തന് ഒരു പാനപാത്രം തണ്ണീർ മാത്രം കുടിപ്പാൻ കൊടുക്കുന്നവന് ഒരു പാനപാത്രം തണ്ണീർ മാത്രം കുടിപ്പാൻ കൊടുക്കുന്നവന് പ്രതിഫലം കിട്ടാതെ എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു യേശുക്രിസ്തു സത്യം ചെയ്ത് പറയുകയാണ് ഒരു ശിഷ്യൻ എന്ന് വെച്ച് യേശുക്രിവിന്റെ ഒരു പൈതൽ എന്ന് വെച്ച് യേശുക്രിസ്തുവിന്റെ ഒരു ദാസൻ എന്ന് വെച്ച് ഒരു പാനപാത്രം വെള്ളം കുടിപ്പാൻ കൊടുത്താൽ അതിന് പ്രതിഫലം കിട്ടാതെ പോകയില്ല എന്ന് സത്യം ചെയ്ത ജീവനുള്ള ക്രിസ്തു പറയുകയാണ് പ്രിയപ്പെട്ടവരെ ദൈവ മക്കൾക്ക് വേണ്ടി ഒരു പാനപാത്രം വെള്ളം കുടിപ്പാൻ കൊടുക്കുക കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ ജനത്തിനു വേണ്ടി കർത്താവിൻ്റെ മക്കൾക്ക് വേണ്ടി ഒരു പാനപാത്രം വെള്ളം കുടിപ്പാൻ കൊടുത്താൽ അതിന് പ്രതിഫലം ഉണ്ടെന്നാണ് കർത്താവിന് വചനം പറയുന്നത് പ്രിയപ്പെട്ടവരെ വീണ്ടും എബ്രാഹിം ലേഖനം പത്താം അധ്യായം ആറാം അധ്യായം പത്താമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം എബ്രാഹിം കെഴുത ലേഖനം ആറാം അധ്യായം അതിന് പത്താമത്തെ വാക്യം അവിടെ നാം എന്താണ് വായിക്കുന്നത് ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും അപ്പസലായ പൗലോസ് പറയുകയാണ് എബ്രായ ക്രിസ്ത്യാനിയോട് പറയുകയാണ് നിങ്ങൾ വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും ദൈവം അനീതിയുള്ളവനല്ല പ്രിയപ്പെട്ടവരെ ദൈവത്തോടും ദൈവജനത്തോടും ജനത്തോടും ദൈവത്തിന് മക്കളോടും നാം കാണിക്കുന്നതായ സ്നേഹം അത് ഓർത്തു വയ്ക്കുന്നവനായ ദൈവമുണ്ട് അത് ദൈവം മറന്നു കളയുന്നവനല്ല അതിന് പ്രതിഫലമുണ്ടായെന്നാണ് ദൈവത്തിന് വാചനം പറയുന്നത് നീ വിശുദ്ധ നിങ്ങൾ വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നു കളവാൻ തക്കവണ്ണം ദൈവനീതിയുള്ളവനല്ല ദൈവനീതിയുള്ളവനാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ നാമത്തോട് നാമം നമുക്കൊരു സ്നേഹം വന്നാൽ ദൈവത്തോടും ദൈവജനത്തോടും ദൈവത്തിൻ്റെ വേലയോടും നമുക്കൊരു സ്നേഹമുണ്ടെങ്കിൽ നമുക്കതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റിയാൽ പ്രിയപ്പെട്ടവരെ ദൈവം അതെല്ലാം സ്വർഗത്തിൽ അവൻ്റെ പുസ്തകത്തിൽ കുറിച്ചു വയ്ക്കുന്നവനാണ് അവൻ ആർക്കും കടക്കാരനുമല്ല ദൈവം വിശ്വസ്തനാണ് പ്രിയപ്പെട്ടവരെ ഈ ദൈവം വിശ്വസ്തനാണ് ദൈവത്തോടും ദൈവത്തിൻ്റെ വേലയോടും ദൈവത്തിൻ്റെ മക്കളോടും ഒരു സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ തോന്നിയാൽ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും നാം ചെയ് ചെയ്താൽ ഒരിക്കലും അത് അത് വൃദ്ധാവല്ല പ്രിയപ്പെട്ടവരെ കർത്താവത്തിനെല്ലാം പതിന് മടങ്ങ് നൂറ് മടങ്ങ് ആയിരം മടങ്ങ് മടക്കിത്തരുന്നവനാണ് ഈ ദൈവം നിങ്ങൾ കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്യാറുണ്ടോ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി യേശുക്രിസ്തുവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി നമ്മുടെ ആയുസ് നമ്മുടെ ആരോഗ്യം നമ്മുടെ സ്വാധീനം നമുക്കുള്ള സൗകര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടുകൾ നമ്മുടെ സ്ഥാനം സ്ഥാനമാനങ്ങൾ നമ്മുടെ പണം പ്രിയപ്പെട്ട ഒരു യേശുക്രിസ്തുവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടിയും സുവിശേഷത്തിന് വേണ്ടി നാം വേർതിരിച്ചാൽ ദൈവം ഒരിക്കലും കടക്കാരനല്ല അത് മറന്നു കളവാൻ തക്കവണ്ണം ദൈവം അനീതി പ്രിയപ്പെട്ടവരെ നമുക്ക് ആവർത്തന പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം മൂന്നോ നാലോ വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം അവിടെ പഴയ നിയമകാലത്ത് ഇസ്രായേൽ മക്കൾ വിസ്രൈമൽ അടിമകളായിരുന്നു എന്നാൽ മോശ മുഖാന്തരം അവരെ വിടിവിച്ച് ചെങ്കടൽ കടത്തി മരുഭൂമിയിൽ കൂടി അവർ കലാൻ ദേശം ലക്ഷ്യമാക്കി അവർ യാത്ര ചെയ്യുകയാണ് അവർ യാത്ര ചെയ്തപ്പോൾ ഒരു സംഭവത്തെക്കുറിച്ചാണ് നാം ഇവിടെ വായിക്കുന്നത് ആവർത്തന പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം മൂന്നോ നാലോ വാക്യങ്ങൾ ഒരു അമ്മോന്യനോ സഭയിൽ സഭയിൽ പ്രവേശിക്കരുത് ഇവിടെ കർത്താവ് പറയുകയാണ് പറയുകയാണ് ജീവനുള്ള ജീവനുള്ള ദൈവം ഒരു അമോന്യനോ പ്രവേശിക്കരുത് അവരുടെ സഭയിൽ പ്രവേശിക്കരുത് അവരുടെ പത്താമത്തെ തലമുറ പോലും യഹോവയുടെ സന്നിധിയിൽ പ്രവേശിക്കാൻ പാടില്ല ദൈവത്തിന്റെ ന്യായ പ്രമാണമാണത് ദൈവത്തിന് വ്യവസ്ഥയാണത് ദൈവത്തിന്റെ നീതിയാണത് പ്രിയപ്പെട്ടവരെ ദൈവം ഇത്ര കടുത്ത തീരുമാനമെടുത്ത് എന്തുകൊണ്ടായിരിക്കാം അടുത്ത വാക്യം നമുക്ക് വായിക്കുമ്പോൾ അത് മനസ്സിലാകും നിങ്ങൾ മിശ്രിൽ നിന്ന് വരുമ്പോൾ നിങ്ങൾ മിശ്രിൽ നിന്ന് വരുമ്പോൾ അവർ അപ്പവും വെള്ളവും കൊണ്ട് വഴിയിൽ നിങ്ങളെ വന്ന എതിരേൽക്കായ കൊണ്ടും പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ കൽപ്പിച്ചത് അമൂരിനും മൊവാബിനും യഹോവയുടെ സന്നിധിയിൽ പ്രവേശിക്കാൻ പാടില്ല അവരുടെ പത്താമത്തെ തലപ്പുറം പോലും ദൈവത്തിന്റെ സന്നിധിയിൽ അവർ പ്രവേശിക്കരുതെന്ന ജീവനുള്ള ദൈവം ഇത്ര കർക്കശമായ നിയമം കൊണ്ടുവന്ന എന്തുകൊണ്ടാണ് അവർ അപ്പവും വെള്ളവും കൊണ്ട് വഴിയിൽ നിങ്ങളെ എതിരേൽക്കായ്കൊണ്ടും അവർ അപ്പവും വെള്ളവും കൊണ്ട് നിങ്ങളെ എതിരേൽക്കായ കൊണ്ടും പ്രിയപ്പെട്ടവരെ ഈ ദൈവത്തിന്റെ ജനത്തെ അപ്പവും വെള്ളവും കൊടുത്ത് അവർ എതിരേൽക്കായകൊണ്ടും നിന്നെ ശവിപ്പാൻ അവർ മെസോപ്പത്തമ്മയിലെ പെതോരിൽ നിന്ന് ബയോറിന്റെ മകനായ ബലയാമനെ നിനക്ക് വിരോധമായി കൂലിക്ക് വിളിപ്പിച്ചതുകൊണ്ടും തന്നെ പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടാണ് മോവാബിനും അമോന്യരും ദൈവസനം പ്രവേശിക്കാത്ത എന്തുകൊണ്ടാണ് ദൈവ ജനത്തിനൊരു സഹായം ചെയ്തു കൊടുത്തില്ല ദൈവജനത്തിന് ആവശ്യം വന്നപ്പോൾ അവരുടെ നാട്ടിൽ കൂടി അവരുടെ റോഡിൽ കൂടി ഒന്ന് നടന്നു പോയിക്കൊള്ളട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ അനുവദിച്ചില്ല മാത്രമല്ല അവർക്ക് അപ്പവും വെള്ളവും കൊടുത്ത് അവർ എതിരേറ്റില്ല അവർ എതിരേൽക്കേണ്ടവരായിരുന്നു കാരണം അവർ ദൈവത്തിൻ്റെ ജനമാണ് അവർ ദൈവത്തിൻ്റെ വിലപ്പെട്ട ജനമാണ് അത് വിശുദ്ധ ജനമാണ് മാത്രമല്ല ഇത് ബലയാമിനെ അവർ ദൈവജനത്തെ ശപിക്കുന്നതിന് വേണ്ടി അവർ കൊണ്ടുവന്നു പ്രിയപ്പെട്ടവരെ അവരുടെ പത്താം തലമുറ പോലും ദൈവ ജന ദൈവസഭയിൽ പ്രവേശിപ്പിക്കരുതെന്ന് ദൈവമോട് കൽപ്പന കൊടുക്കുകയാണ് ദൈവ ജനത്തോടുള്ള ആ സ്നേഹം ആ കരുതൽ പ്രിയപ്പെട്ടവരെ ദൈവം എത്ര വലിയവനാണ് ദൈവം എത്ര ഉന്നതനാണ് ദൈവത്തിന് സ്തോത്രം പ്രിയപ്പെട്ടവരെ യഹൂദന്മാരുടെ മൂപ്പന്മാർ പറയുകയാണ് കർത്താവേ നീ അത് ചെയ്തു കൊടുപ്പാൻ അവർ യോഗ്യനാണ് കാരണം അവർ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു നമുക്കൊരു പള്ളിയും തീർപ്പിച്ചു വന്നിരിക്കുന്നു പ്രിയപ്പെട്ട ദൈവത്തോടും ദൈവജനത്തോടും ഒരു സ്നേഹം അത് ദൈവം ഒരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ ദൈവം അത് കുറിച്ചു ഒരു കാര്യമാണ് ദൈവം പ്രതിഫലം തരുന്ന കാര്യ കാര്യമാണത് ദൈവത്തിന് ദൈവജനത്തെ നാം ഇതാ നിന്ദിക്കരുത് ഒരിക്കലും നിന്ദിക്കരുത് ദൈവത്തിൻ്റെ വേലയെ നാം ഒരിക്കലും നിന്ദിക്കരുത് അതിന് തടസ്സം നിൽക്കരുത് അതിനെ കളിയാക്കരുത് നമുക്ക് നമ്മുടെ തലമുറയ്ക്കും ശാപം വരുന്നൊരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വേലകളോടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളോടും ഹൃദയം കൊണ്ട് നാം ചേർന്ന് നിൽക്കുക നമുക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ ഉണ്ടാവുക പക്ഷേ നമ്മുടെ ബുദ്ധിയിൽ ചിന്തിക്കാതെ നാം വിശ്വാസത്തോടെ ചേർന്ന് നിൽക്കുക ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നതിന് അതൊരു മുഖാന്തരമാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തോടും ദൈവജനത്തോടും ദൈവവേലയോട് നാം ചേർന്ന് നിൽക്കുക അനുഗ്രഹം നാം അറിയാതെ നമ്മുടെ മേലും നമ്മുടെ തലമുറകളുടെ മേലും വരും ദൈവത്തിൻ്റെ സ്തോത്രം പ്രിയപ്പെട്ടവരെ എന്ത് സംഭവിച്ചു യഹൂദ യഹുദൂപ്പന്മാർ ചെന്ന് യർത്താവിൻ്റെ അടുക്കൽ ചെന്ന് പറയുകയാണ് അടുത്ത വാക്കി നമുക്കൊന്ന് വായിച്ചു കേൾക്കാം യേശു അവരോടുകൂടെ പോയി പ്രിയപ്പെട്ടവരെ യേശു അവരോട് കൂടെ പോയി എന്നാണ് പറയുന്നത് നീയത് ചെയ്തു കൊടുക്കാൻ യോഗ്യനാണെന്ന് കേട്ടപാടെ ശതാദിപിൻ്റെ വീട്ടിലേക്ക് യേശുക്കിസ് പോവുകയാണ് യേശുക്കിസ് അവരുടെ കൂടെ നടക്കുകയാണ് ഒരാവശ്യക്കാരൻ്റെ അടുക്കലേക്ക് നടന്നു ചെല്ലുന്നവനായ ഒരു യേശു പ്രിയപ്പെട്ടവർ ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളൊരാവശ്യക്കാരായിട്ടാണോ ഇരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും വേദനാ വിഷയങ്ങളുമായിട്ടാണോ നിങ്ങൾ ഇരിക്കുന്നത് രോഗത്തിൻ്റെ ബാധയിൽ വലഞ്ഞാണോ നിങ്ങൾ ഇരിക്കുന്നത് നിരാശപ്പെട്ട് വലഞ്ഞാണോ നിങ്ങൾ ഇരിക്കുന്നത് ആത്മഹത്യ ചെയ്താലോ എന്ന് ചിന്തിച്ചാണോ നിങ്ങൾ ഇരിക്കുന്നത് സഹോദര നിന്നെ സഹായിക്കാൻ ഒരു രേശുണ്ട് നീ നേരിടുന്ന പ്രതിസന്ധിയിൽ നീ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ നീ നേരിടുന്നതായ നൈരാശി ചുഴിയിൽ നിന്ന് നിന്നെ പിടിവിക്കാൻ നിന്നെ കരയേറ്റുവാൻ നിനക്കൊരു പരിഹാരം തരുവാൻ യേശുക്രിസ്തു ജീവിക്കുന്നുണ്ട് ഇപ്പോൾ നീ ഇരിക്കുന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് നീ എവിടെയെങ്കിലും ആയിക്കൊള്ളട്ടെ നീ ഇരിക്കുന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് നീ യേശു ക്രിസ്തുവിനെ നിൻ്റെ അരികിലേക്ക് വിളിക്കുക യേശുവേ ഞാനിതാ ഒരു പാപിയായ മനുഷ്യൻ ഒരു വേദനിക്കുന്ന മനുഷ്യൻ ദുഃഖത്തിൽ അകപ്പെട്ടിവിടെ ഇരിക്കുകയാണ് യേശുവേ നീ ജീവിക്കുന്നു എന്നെ വിശ്വസിക്കുന്നു നീ എൻ്റെ അടുക്കലേക്കൊന്ന് വരണമേ നീ എന്നെ ഒന്ന് സഹായിക്കണമേ എന്നെ സഹായിക്കാൻ ഈ ഭൂമിയിൽ ആരുമില്ല എന്ന് മകനെ നീ വേദനയോടെ കരഞ്ഞാൽ നിൻ്റെ അരികത്തേക്ക് വരുന്നവനായ ഒരു ജീവനുള്ള ക്രിസ്തു ആ ക്രിസ്തുവാണ് നിന്നോട് സംസാരിക്കുന്നത് ആ ക്രിസ്തു നിന്നെ സ്നേഹിക്കുന്നുണ്ട് ഈ ശതാദിവിന്റെ വീട്ടിലേക്ക് മൂപ്പന്മാരുടെ കൂടെ യേശു പോവുകയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ യേശുവിനെ ഒന്ന് വിളിക്കാമോ നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് യേശുവിനെ ഒന്ന് വിളിക്കാമോ നിങ്ങളുടെ രോഗാവസ്ഥയിലേക്ക് നിങ്ങളുടെ യേശുവിനെ ഒന്ന് വിളിക്കാമോ ശാപഗ്രസ്തമായ നിങ്ങളുടെ കുടുംബത്തിലേക്ക് അവനെ നിങ്ങളൊന്ന് വിളിക്കാമോ നിങ്ങളുടെ രോഗക്കിടക്കയിലേക്ക് ഈ യേശുവിനെ നിങ്ങൾക്കൊന്ന് വിളിക്കാമോ അവൻ നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നവനാണ് പ്രിയപ്പെട്ടവരെ അവൻ നിങ്ങളെ സഹായിക്കുന്നവനാണ് അവൻ നിങ്ങൾക്ക് സൗഖ്യം തരുന്നവനാണ് അവൻ നിങ്ങളുടെ തലമേൽ അവൻ്റെ കരം വെച്ച് നിങ്ങളെ ആശ്വസിപ്പിക്കുന്നവനാണ് അവൻ നിങ്ങളെ പാപം ക്ഷമിക്കുന്നവരാണ് അവൻ നിങ്ങളെ വീണ്ടെടുക്കുന്നവനാണ് അവൻ നിങ്ങൾക്ക് സമാധാനം തരുന്നവനാണ് അവൻ നിങ്ങൾക്ക് പുതിയ ജീവിതം തരുന്നവനാണ് അവൻ നിങ്ങൾക്ക് പ്രത്യാശ തരുന്നവനാണ് അവൻ നിങ്ങൾക്ക് ജീവിക്കാനുള്ള പുതുവഴി തുറന്നു തരുന്നവരാണ് യേശു ജീവിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അവനെ നിങ്ങളൊന്ന് വിളിച്ചാൽ അവനെ നിങ്ങളൊന്ന് ക്ഷണിച്ചാൽ യേശുക്ക് നിങ്ങളുടെ അരിയിലേക്ക് വരും പ്രിയപ്പെട്ടവർ അവൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരും യേശുരുടെ കൂടെ പോയി എന്നാണ് നാം വായിക്കുന്നത് ദൈവത്തിന്റെ സ്തോത്രം അടുത്ത വായിക്കാം നമുക്ക് വീട്ടിനോട് അടുപ്പാറായപ്പോൾ ശതാധിപൻ സ്നേഹിതന്മാരെ അവന്റെ അടുക്കൽ അയച്ചു കർത്താവെ പ്രയാസപ്പെടേണ്ട നീ എന്റെ പുറയ്ക്കകത്ത് വരുവാൻ ഞാൻ പോരാത്തവൻ പ്രിയപ്പെട്ടവരെ ശതാധിപൻറെ അടുക്കിലേക്ക് വീട്ടിലേക്ക് യേശു മൂപ്പന്മാരുടെ കൂടെ ചെല്ലുകയാണ് പക്ഷെ യേശു വീട്ടിലേക്ക് വരുന്നതിന് മുൻപ് രണ്ട് ദാസന്മാരെ അയക്കുകയാണ് അവരുടെ അടുക്കലേക്ക് എന്നിട്ട് എന്താണ് പറയുന്നത് ആറാക്ക് നമുക്കൊന്നുകൂടെ വായിക്കാം നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ പോരാത്തവൻ നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല കർത്താവെ പ്രിയപ്പെട്ടവരെ യേശുക്കസ്വ വീട്ടിലേക്ക് വരികയാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഇതാ അവൻ്റെ ഉള്ളിൽ അവനൊരു ബോധ്യം കിട്ടുകയാണ് ഈ യേശു ആരാണ് ഈ യേശു വലിയവനാണ് അവൻ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ എൻ്റെ പുരയ്ക്ക് യോഗ്യത ഇല്ല എന്നല്ല അവൻ പറയുന്നത് അവൻ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല ഞാനതിന് പോരാത്തവനാണ് ഞാനതിന് യോഗ്യതയുള്ളവനല്ല എന്ന് അവൻ അവനവനെ തന്നെ തിരിച്ചറിയുകയാണ് അവൻ്റെ അയോഗ്യത അവൻ തിരിച്ചറിയുകയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ യേശൊക്കെ മഹത്വം വെളിപ്പെടണമെങ്കിൽ ഞാൻ യോഗ്യനല്ല എന്നുള്ള ഒരു ബോധ്യം നിങ്ങളുടെ ഹൃദയത്തിൽ വരണം വാക്കുകളിൽ വന്നാൽ പോരാ നമ്മുടെ ഹൃദയത്തിൽ ആ ബോധ്യം വന്നം കർത്താവേ നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല ഒരു ശതാധിപനല്ലേ നല്ല വീടൊക്കെ ആയിരിക്കാം നല്ല ഭവനമായിരിക്കാം നല്ല മണിമാളികയായിരിക്കാം പക്ഷേ അവൻ പറയുകയാണ് കർത്താവേ നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല എനിക്കതിനുള്ള യോഗ്യതയില്ല പ്രിയപ്പെട്ടവരെ ഈ ഒരു ആത്മീയ എളിമ നമ്മുടെ ഹൃദയത്തിൽ വന്നാൽ മാത്രമേ ദൈവത്തിന് മഹത്വം വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് കഴിയുകയുള്ളൂ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു എളിമയുണ്ടോ അങ്ങനെ അങ്ങനൊരു ബോധ്യമുണ്ടോ കർത്താവേ നിൻ്റെ സന്നിധിയിൽ വരാൻ ഞാൻ യോഗ്യനല്ല നിൻ്റെ അടുക്കൽ വരാൻ ഞാൻ യോഗ്യനല്ല നീ എൻ്റെ അടുക്കൽ വരുവാനും ഞാൻ യോഗ്യനല്ല കാരണം ഞാനൊരു പാപിയാണ് കർത്താവെ ഞാനൊരു പാപിയാണ് ഞാൻ പാപപ്രകൃതമുള്ളവനാണ് ഞാൻ പ്രകടമായ പാപത്തിൽ ജീവിക്കുന്നവനാണ് എൻ്റെ ഹൃദയത്തിൽ അനേക അശുദ്ധികളുണ്ട് എൻ്റെ ചിന്താമണ്ഡലം ശരിയല്ല എൻ്റെ നോട്ടം ശരിയല്ല എൻ്റെ സംസാരം ശരിയല്ല എൻ്റെ വികാര വിചാരങ്ങളിൽ പാപമുണ്ട് കർത്താവേ നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ലീപര് ഇങ്ങനൊരു ബോധ്യം നിങ്ങൾക്കുണ്ടോ അത് ഞാൻ യോഗ്യനാണെന്നുള്ള ബോധ്യത്തോടെയാണ് ഇരിക്കുന്നത് ഞാൻ ഏതാണ്ടൊക്കെ യോഗ്യതയുള്ളവനാണ് ഞാൻ കുഴപ്പമില്ല ഞാൻ മനസ്സാന്തരപ്പെട്ടവനാണ് ഞാൻ കൂട്ടായ്മയിൽ വരുന്നവനാണ് ഞാൻ പ്രസംഗിക്കുന്നവനാണ് ഞാൻ ദൈവത്തിന് വേല ചെയ്യുന്നവനാണ് ഞാൻ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നവനാണ് ഞാൻ ഏതാണ്ടൊക്കെയാണ് എന്നുള്ളതായ ഒരു ചിന്തയാണോ നിങ്ങളുടെ ഉള്ളിലുള്ളത് ആ ദൈവം വെറുക്കുന്ന ഒരു ചിന്തയാണ് പ്രിയപ്പെട്ടവർ ദൈവം സന്തോഷിക്കുന്നത് അറിയാമോ എനിക്ക് യോഗ്യതയില്ല എന്നൊന്ന് നാം അംഗീകരിക്കുമ്പോഴാണ് എനിക്ക് യോഗ്യതയില്ല കർത്താവേ നമുക്കറിയാം ആ മുടിയൻ പുത്രൻ ആ മുടിയൻ പുത്രൻ എന്താണ് പറഞ്ഞത് ലൂക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ച് പതിനഞ്ചാം അധ്യായം പതിനെട്ടും പത്തൊമ്പതും വാക്കി വായിക്കുമ്പോൾ ആ മുടിയമ്പത്രൻ എന്താണ് പറഞ്ഞത് ശരിയാണ് അവൻ ഒരിക്കലും അപ്പന്റെ ഭവനത്തിലായിരുന്നു അപ്പന്റെ അനുഗ്രഹങ്ങൾക്ക് അവകാശിയായിരുന്നു എന്നാൽ ഇന്നവൻ അപ്പന്റെ അനുഗ്രഹങ്ങളെല്ലാം മേടിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി എല്ലാം ചെലവഴിച്ച് പന്നിയുടെ കൂടെ പന്നിയുടെ വാളവരയ്ക്ക് വേണ്ടി അവൻ മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാണ് അപ്പോഴാണ് അവൻ സുബോധം വന്നത് സുബോധം വന്നപ്പോൾ അവൻ എന്താണ് പറയുന്നത് ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട് സുബോധം കിട്ടിയപ്പോൾ ഈ മുടിയമ്പുത്രം പറയുകയാണ് ഞാൻ എഴുന്നേൽക്കും എന്നിട്ട് ഞാൻ എൻ്റെ അപ്പന്റെ അടുക്കൽ ചെന്ന് ചെല്ലും എന്നിട്ട് ഞാൻ അവനോട് അപ്പാ ഞാൻ നിന്നോടും പാപം ചെയ്തിരിക്കുന്നു അവൻ പറയുകയാണ് അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു ഇനി നിന്റെ മകൻ എന്ന പേരിന് യോഗ്യനല്ല പ്രിയപ്പെട്ടവരെ അവിടെയാണ് എളിമ വരുന്നത് കർത്താവേ അപ്പാ ഞാൻ നിന്റെ മകൻ എന്ന പേരിന് യോഗ്യനല്ല ഇവിടെ ശതാദിപനും പറയുന്നത് എന്താണ് നീ എന്റെ പുരയ്ക്കകത്ത് വരെ ഞാൻ യോഗ്യനല്ല മുടിയമ്പത്രം പറയുകയാണ് അപ്പാ ഞാൻ നിന്റെ മകൻ എന്ന പേരിന് യോഗ്യനല്ല യോഗ്യതയില്ല എന്ന് സമ്മതിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ദൈവം മഹത്വം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിപ്പാനുള്ള ഏറ്റവും വലിയ യോഗ്യത എന്ന് പറയുന്നത് എനിക്കതിനുള്ള യോഗ്യത ഇല്ല എന്ന് സമ്മതിക്കുന്ന സമ്മതിക്കുന്നതാണ് എൻ്റെ അയോഗ്യത ഞാൻ സമ്മതിക്കുകയാണ് എൻ്റെ ഒന്നുമില്ലായ്മ ഞാൻ സമ്മതിക്കുകയാണ് മുടിയമ്പത്രം പറയുകയാണ് അപ്പ നിൻ്റെ എന്ന പേരിൽ ഞാൻ യോഗ്യനല്ല കാരണം ഞാൻ എല്ലാം നശിപ്പിച്ചവനാണ് അതാണ് പ്രിയപ്പെട്ട ഒരു ശരിയായ സുബോധം എന്ന് പറയുന്നത് ശരിയായ ആത്മീയ സുബോധം അതാണ് കർത്താവ് എനിക്ക് യോഗ്യതയില്ല ഞാൻ പാപം ചെയ്തവനാണ് ഞാൻ നീ തന്ന അനുഗ്രഹങ്ങളെല്ലാം നശിപ്പിച്ചവനാണ് ഞാൻ പിശാചിന് ഇടം കൊടുത്തവനാണ് അപ്പാ എന്ന് വിളിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല ഞാനതിന് യോഗ്യനല്ല കർത്താവേ പ്രിയപ്പെട്ടത് നിങ്ങൾക്ക് ആ ബോധ്യം ലഭിക്കുന്നുണ്ടോ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു പാപബോധം ലഭിക്കുന്നുണ്ടോ അപ്പാ ഞാൻ യോഗ്യനല്ല എപ്പോഴും ദൈവസനത്തിൽ വരുമ്പോൾ ദൈവത്തിന് വചനം കേൾക്കാൻ ഇരിക്കുമ്പോൾ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അപ്പാ ഞാൻ യോഗ്യനല്ല എന്നുള്ള ചിന്ത നിൻ്റെ മകനെന്ന പേരിന് യോഗ്യനല്ല കാരണം ഞാൻ എവിടെ കിടന്നവനായിരുന്നു ഞാൻ എങ്ങനെ ജീവിച്ചവനാണ് കർത്താവേ കർത്താവെ നിൻ്റെ മകനെന്ന പേരിനെ യോഗ്യനല്ല നീ എന്നെ അനുഗ്രഹിപ്പാൻ ഞാൻ യോഗ്യനല്ല നീ എനിക്ക് ഇതുവരെ തന്നതായ അനുഗ്രഹങ്ങൾക്കൊന്നും ഞാൻ അർഹതയുള്ളവനല്ല എല്ലാം നിൻ്റെ കൃപയാണെന്ന് തിരിച്ചറിഞ്ഞ് ഒരു നന്ദിയുടെ സ്തുതി നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നുണ്ടോ പ്രിയപ്പെട്ടവർ അവർ ആത്മീയ എളിമയും സുബോധവുമൊക്കെ ഉണ്ടോ മുടിയമ്പത്രം പറയുകയാണ് അപ്പാഹ ഞാൻ നിൻ്റെ മകൻ എന്ന പേരിൽ യോഗ്യനല്ല ശതാബിയും പറയുകയാണ് കർത്താവെ നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് ഒന്ന് കോരിൻ്റെ ലേഖനം പതിനഞ്ചാം അധ്യായം ഒമ്പതാം വാക്യത്തിൽ അപ്പസ്വനായ പൗലോസ് ഇതുപോലെ യോഗ്യതയില്ല എന്നൊരു കാര്യം പറയുന്നുണ്ട് ഒന്ന് പോരിന്ത ലേഖനം പതിനഞ്ചാം അധ്യായം അതിന്റെ ഒൻപതാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം അവിടെ എന്താണ് പൗലോസ് ഞാൻ ഏറ്റവും ചെറിയവനല്ലോ അപ്പോസാം പറയുകയാണ് ഞാൻ അപ്പോസന്മാരിൽ ഏറ്റവും ചെറിയവനാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയവനായിരിക്കെ തന്നെയാണ് ഇത് പറയുന്നത് ഞാൻ അപ്പോസ്സലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ ഉപദ്രവിച്ചതിനാൽ ഉപദ്രവിച്ചതിനാൽ എന്ന എന്ന പേരിന് പേരിന് എന്തൊരു വലിയ എളിമയാണ് പ്രിയപ്പെട്ടവരെ എന്തൊരു രളിമയാണ് ആത്മാവിന് നിറവിൽ നിൽക്കുന്ന ആ തേജസ് ഉള്ള ദൈവദാസൻ പറയുകയാണ് അപ്പോസ്തലം പറയുകയാണ് അപ്പോസ്തോലെന്ന പേരിനെ യോഗ്യനല്ല കാരണം ഞാൻ ദൈവസഭയെ ഉപദ്രവിച്ചവനാണ് ഞാൻ ദൈവമക്കളെ കൊല്ലാൻ വേണ്ടി ഓടിയവനാണ് ഞാൻ ദൈവത്തിന് മക്കളെ പിടിച്ചു കേട്ടാൻ വേണ്ടി ഓടിയവനാണ് ദൈവത്തിനെതിരെ ഓടിയ കാലുകളാണ് എൻ്റെ ഈ കാലുകൾ ദൈവത്തിൻ്റെ നാമത്തെ ഇതാ ഉച്ചരിക്കുന്നവരെ കൊല്ലാൻ വേണ്ടി ഓടിയവനാണ് ഞാൻ അതുകൊണ്ട് എന്ന പേരിന് ഈ യോഗ്യനല്ല ഞാൻ യോഗ്യതയില്ലാത്തവനാണ് എന്തൊരു എളിമയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉള്ളിലാ എളിമയുണ്ടോ അത് ഞാൻ യോഗ്യനാണ് ഞാൻ സുവിശേഷകനാകാൻ യോഗ്യനാണ് ഞാൻ പ്രസംഗിക്കാൻ യോഗ്യനാണ് ഞാനൊരു ദൈവദാസനെ യോഗ്യനാണെന്നുള്ള ആ ബോധ്യമാണ് നമുക്കുള്ളത് ഞാൻ എനിക്ക് ഏതാണ്ടൊക്കെ യോഗ്യതയുണ്ട് പ്രിയപ്പെട്ടവരെ ആത്മീയമായി നാം വളരും തോറും വളരും തോറും നമ്മുടെ ഉള്ളിൽ കിട്ടുന്നൊരു ബോധ്യമാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്നതായൊരു ബോധ്യമാണ് എനിക്ക് യോഗ്യതയില്ല എന്നുള്ളത് ഞാൻ അർഹനല്ല എന്നുള്ളത് കർത്താവേ നിൻ്റെ വചനം പറയാൻ ഞാൻ യോഗ്യനല്ല കാരണം എൻ്റെ കഴിഞ്ഞ കാലം ഞാൻ എങ്ങനെ ജീവിച്ചവനാണ് എൻ്റെ കഴിഞ്ഞകാല ജീവിതം എന്തായിരുന്നു ഞാൻ ചെളിയിൽ കിടന്നു ഉരുണ്ടവനല്ലേ പന്നിയെപ്പോലെ ചെളിയിലേക്ക് വീണ്ടും പോയവനല്ലേ എല്ലാം നശിപ്പിച്ചവനല്ലേ അപ്പൻ തന്ന അനുഗ്രഹങ്ങളെല്ലാം മുടിച്ചവനല്ലേ ഞാൻ ഞാൻ യോഗ്യനല്ല എനിക്ക് അർഹതയില്ല പ്രിയപ്പെട്ടവരെ ഈ ഒരു യോഗ്യത ഉണ്ടായി ഉണ്ടായെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ തലമേൽ വരും പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കൊന്ന് എളിമപ്പെടാമോ ദൈവസന്നിധിയിൽ ശതാദിപൻ പറഞ്ഞതുപോലെ കർത്താവേ നീ എൻ്റെ പുരയ്ക്കകത്ത് വരെ ഞാൻ യോഗ്യനല്ല അതാണ് ഏറ്റവും വലിയ യോഗ്യത പ്രിയപ്പെട്ടവരെ എ എസ് കസനത്തിലേക്ക് വരുവാനുള്ള ഏറ്റവും വലിയ യോഗ്യത തന്നെയാണ് എനിക്ക് യോഗ്യതയില്ല എന്നുള്ളതാണ് മുടിയൻ പുത്രം പറയുകയാണ് അപ്പാ ഞാൻ എല്ലാം നശിപ്പിച്ചവനാണ് എല്ലാം ഞാൻ മുടിച്ചു കളഞ്ഞു നീ എനിക്ക് മോതിരം തന്നതായിരുന്നു നീ വസ്ത്രം തന്നതായിരുന്നു ഉടുപ്പ് തന്നതായിരുന്നു ചെരുപ്പ് തന്നതായിരുന്നു എല്ലാം മുടിച്ചു കളഞ്ഞു അപ്പാ നിൻ്റെ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല പ്രിയപ്പെട്ടവരെ അവരെ മകനായിട്ട് സ്വീകരിക്കുകയാണ് അപ്പൻ അവനെ സ്വന്തം മകനായിട്ട് വീണ്ടും കൂട്ടിച്ചേർക്കുകയാണ് അപ്പോ സ്വലം പറഞ്ഞു ഞാൻ ദൈവസഭയും ഉപദ്രവിച്ചതിനാൽ അപ്പൂ എന്ന പേരിന് യോഗ്യനല്ല പ്രിയപ്പെട്ടവരെ ആത്മീയ എളിമ എന്ന് പറയുന്നത് ഞാനും അതിന് വേണ്ടി കൊതുക്കിയാണ് പ്രിയപ്പെട്ടവർ എളിമ ദൈവം സന്തോഷിക്കുന്നത് അവിടെയാണ് പ്രിയപ്പെട്ടവരെ ആത്മീയ എളിമയിൽ ദൈവത്തിന് സ്തോത്രം ദൈവം പ്രവർത്തിക്കുന്ന അവിടെയാണ് യശിയ പ്രവാചിന്റെ പുസ്തകം അറുപത്തി ആറാം അധ്യായം രണ്ടാം വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം എന്റെ കൈ ഇതൊക്കെ ഉണ്ടാക്കി അങ്ങനെയാകുന്നു ഇതൊക്കെ ഉളവായത് എന്ന് എങ്കിലും ഇങ്ങനെയൊക്കെയാണെങ്കിലും എങ്കിലും മനസ്സ് മനസ്സ് തകർന്നവനും തകർന്നവനും മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും ദൈവം കടാക്ഷിക്കുന്ന ആരെയാണ് പ്രിയപ്പെട്ടവരെ അരിഷ്ടനും മനസ്സ് തകർന്നവനും എന്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെയാണ് ദൈവം കടാക്ഷിക്കുന്നത് ദൈവത്തിന് മഹത്വം വെളിപ്പെടുന്നത് അവിടെയാണ് അരിഷ്ടതയോടെ തകർന്ന ഹൃദയത്തോടെ എനിക്ക് യോഗ്യതയില്ല എന്നുള്ള ആ ഹൃദയബോധ്യത്തോടെ ദൈവസന്നിധിയിൽ നാം വീഴുമ്പോഴാണ് ദൈവിക അനുഗ്രഹം നമ്മുടെ തലമേൽ വരുന്നത് ദൈവത്തിന് നമു മഹത്വം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലും അവൻ വെളിപ്പെടുത്തി തരുന്നത് സഹോദരൻ നിനക്കൊരു എളിമ വരുന്നുണ്ടോ നിൻ്റെ ഹൃദയത്തിലൊരു എളിമ വരുന്നുണ്ടോ ഞാൻ യോഗ്യനല്ല കർത്താവേ ഞാൻ അർഹനല്ല ഞാൻ നിൻ്റെ അനുഗ്രഹത്തിന് ഇതാ യോഗ്യനല്ല എനിക്ക് അർഹതയില്ല എൻ്റെ കഴിഞ്ഞകാല ജീവിതം നമ്മൾ നിറഞ്ഞതാണ് അശുദ്ധി നിറഞ്ഞതാണ് ആരെല്ലാം ഇപ്പോൾ എടിമപ്പെടുന്നുണ്ട് ദൈവത്തിൻ്റെ സ്തോത്രം ലോക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായം എട്ടാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ എന്താണ് പറയുന്നത് അവൻ ഏറ്റുപറയുകയാണ് അവൻ്റെ വിശ്വാസം ഏറ്റുപറയുകയാണ് കർത്താവേ ഞാനും അധികാരത്തിന് കീഴിലുള്ളൊരു മനുഷ്യനാണ് വായിക്കാം ഞാനും അധികാരത്തിന് കീഴ്പെട്ട മനുഷ്യൻ ഈ ശതാധിപൻ പറയുകയാണ് കർത്താവേ ഞാനും അധികാരത്തിന് കീഴിലുള്ള ഒരു മനുഷ്യനാണ് എന്റെ കീഴിൽ പടയാളികളുണ്ട് എന്റെ കീഴിൽ നൂറ് പടയാളികളുണ്ട് ഞാനൊരു ശതാധിപനാണ് എന്റെ കീഴിൽ പടയാളികളുണ്ട് ഒരുവിനോട് എന്ന് പറഞ്ഞാൽ അവൻ പോകുന്നു ഒരുവിനോട് എന്ന് പറഞ്ഞാൽ അവൻ പോകുന്നു മറ്റൊരുവനോട് വരിക എന്ന് പറഞ്ഞാൽ അവൻ വരുന്നു മറ്റൊരുവനോട് വരിക എന്ന് പറഞ്ഞാൽ അവൻ വരുന്നു ഞാൻ പറഞ്ഞാൽ അനുസരിക്കാൻ എന്റെ ദാസന്മാർ എന്റെ കൂടെയുണ്ട് ഞാൻ പറയുന്നത് അനുസരിക്കും പിന്നെ എൻറെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് പറഞ്ഞ എൻറെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു യേശു അത് കേട്ടിട്ട് യേശു അത് കേട്ടിട്ട് അവങ്കൽ ആശ്ചര്യപ്പെട്ട് തിരിഞ്ഞു നോക്കി അവങ്കൽ ആശ്ചര്യപ്പെട്ട് തിരിഞ്ഞു നോക്കി അനുഗമിക്കുന്ന കൂട്ടത്തോട് അനുഗമിക്കുന്ന യേശുവിന്റെ പിന്നാലെ വരുന്നതായ കൂട്ടത്തോട് യേശു പറയുകയാണ് എന്താ പറഞ്ഞത് ഇസ്രായേലിൽ കൂടി ഇങ്ങനെയുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല ഇസ്രായേലിൽ കൂടി ഇങ്ങനെയുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ ആ ശതാധിപന്റെ ആശ്ചര്യപ്പെടുത്തുന്നതായ ഒരു വിശ്വാസം പ്രിയപ്പെട്ടവരെ കർത്താവോട് പറയുകയാണ് കർത്താവേ നീ ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ മതി വേറൊന്നും നീ പറയണ്ട നീ വന്നില്ല നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി ആ വചനത്തിനുള്ളതായ വിശ്വാസം പ്രിയപ്പെട്ടവരെ ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് യേശുനോടൊന്ന് പറയാമോ കർത്താവേ നീൻ്റെ അടുക്കൽ വരണമെന്നില്ല പക്ഷേ ഒരു വാക്ക് എന്നോടൊന്ന് കൽപ്പിക്കാമോ കർത്താവെ നിങ്ങളുടെ ഹൃദയത്തിൽ ആഗ്രഹിച്ചുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ കൊതിയോടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുവെങ്കിൽ യേശുക്കസ്വ നിങ്ങളോട് സംസാരിക്കും പ്രിയപ്പെട്ടവരെ കർത്താവ് ഒരു വാക്ക് ഒരു വാക്ക് നീ എന്നോട് കൽപ്പിക്കണമേ ഒരു വാക്ക് നീ എന്നോട് സംസാരിക്കണമേ ഈ വേദനിക്കുന്ന ഹൃദയത്തോടെ യേശുവേ നീ ഒരു വാക്കൊന്ന് സംസാരിക്കണമേ ഒരു വാക്കൊന്ന് നീ ഒന്ന് പറഞ്ഞാൽ മതി കർത്താവേ ക്രിസ്തുവിൻ്റെ വചനത്തിനുള്ളതായി വിശ്വാസം അത്ഭുതകരമായ ആശ്ചര്യകരമായ ഈ ശതാദിവിൻ്റെ വിശ്വാസം പ്രിയപ്പെട്ടവരെന്ത് സംഭവിച്ചു അവൻ്റെ ദാസന് സൗഖ്യം കിട്ടി അവൻ്റെ മഹത്വം യേശു കൃഷ്ണൻ മഹത്വമോടെ വെളിപ്പെടുകയാണ് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ യശു കൃഷ്ണൻ മഹത്വം വെളിപ്പെടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ പ്രിയപ്പെട്ടവരെ വിശ്വാസത്തോടെ നിങ്ങൾ യേശുവിനെ മുഖത്തേക്ക് നോക്കുക ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കുക യേശു കൃഷ്ണൻ മാത്രം നിങ്ങൾ കാണുക കുരിശിൽ പിടഞ്ഞു മരിക്കുന്നവനായ യേശു കൃഷ്ണൻ മുഖത്തേക്ക് നിങ്ങൾ നോക്കിയിട്ട് ഒരു വാക്ക് നിങ്ങൾ യേശുനോട് പറയുക യേശുവേ നീ ഒരു വാക്ക് എന്നോടൊന്ന് കൽപ്പിക്കണമേ കർത്താവേ ഒരു വാക്ക് നീ എന്നോട് പറയണമേ കർത്താവേ നീ എൻ്റെ നേരെ ഒന്ന് നോക്കണമേ കർത്താവേ നീ എൻ്റെ അടുക്കലേക്ക് വരുവാൻ എനിക്ക് യോഗ്യതയില്ല എങ്കിലും ഒരു വാക്ക് നീ എന്നോട് കൽപ്പിക്കണമേ ഈ വേദനിക്കുന്ന ഹൃദയത്തോട് ഈ രോഗം ശരീരത്തോടെ യേശുവേ നീ ഒരു വാക്കൊന്ന് കൽപ്പിക്കണമേ നീ എൻ്റെ നേരെ ഒന്ന് നോക്കണമേ നീ എന്റെ കാര്യം ആരെല്ലാം നിലവിളിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ആരെല്ലാം യേശുവിൽ വിശ്വസിക്കുന്നുണ്ട് നോക്കുന്നുണ്ട് യേശു മഹത്വങ്ങളിൽ വെളിപ്പെടുകയാണ് യേശു മഹത്വം സഹോദര നിന്റെ രോഗാവസ്ഥയിൽ വെളിപ്പെടുകയാണ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക യേശുവിന് വിളിച്ചപേക്ഷിക്കുക യേശു വേണ്ടി ഹൃദയം തുറന്നു കൊടുക്കുക യേശുവിനോട് വാക്ക് പറയുക യേശുവേ നീ എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ ഇന്ന് മുതൽ എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച ഒരു ക്രിസ്തു അടിമയായി ഞാൻ ഇന്നു മുതൽ ജീവിക്കും കരുണയുള്ള ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ കേൾപ്പിച്ച സ്വർഗീയ ദൂതുകൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു അവിടുത്തെ തിരുവചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു ഈ വചനം കേട്ട മക്കളെല്ലാം കൂടി അനുഗ്രഹിക്കണമേ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഞങ്ങൾ ഒരുക്കണമേ നിന്റെ മഹത്വം അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭാഗ്യം തരണമേ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ